ഈ വീഡിയോയിലെ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്തുവാണ്, ഇതിന്റെ അടങ്ങിയിരിക്കുന്ന ഫുഡ്സ് ഏതൊക്കെ റേഞ്ചിൽ വരും, ഇത് നമുക്ക് എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഗ്ലൈസമിക് ഇൻഡെക്സ്, ഇത് ഒരു നമ്മൾ കഴിക്കുന്ന ഫുഡിന്, ആ ഒരു കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡിന് ഉള്ള ഒരു റേറ്റിംഗ് ആണ്. ഈ പറയുന്ന പർട്ടിക്കുലർ ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മളുടെ അത് ബോഡിയുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യും എന്നുള്ള അർത്ഥമാണ് ഈ ഒരു പർട്ടിക്കുലർ ഫുഡ് റേറ്റിംഗ്സ് കൊടുക്കുന്നത്. ഈ ഒരു റേറ്റിംഗ് അല്ലെങ്കിൽ റാങ്കിംഗ് ഓഫ് ഫുഡ്സ് സാധാരണ അവർ കൊടുക്കുന്ന സ്കെയിൽ ഫ്രം 0 to 100 ആണ്. പലതരത്തിലുള്ള ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡ്സ് ഉണ്ട്, നമുക്ക് ലോ ഉണ്ട്, മീഡിയം ഉണ്ട്, ഹൈ ഉണ്ട്. ഈ മൂന്ന് തരത്തില് ലോ, മീഡിയം, ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡ്സിനാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ലോ ഗ്ലൈസമിക് ഫുഡ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ആ സ്കെയിൽ 0 to 100 എന്നുള്ള മാർക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ വീഴുന്ന സ്കെയിൽ റേഞ്ച് 0 to 55 ആണ്. എന്നാൽ മീഡിയം ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 56 to 70 മാർക്കാണ്. And 70 and above will usually be the high glycemic foods. നമുക്ക് ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ്സിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡ്സ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്. ഇനി മീഡിയം ഗ്ലൈസമിക് ഇൻഡെക്സ് റിച്ച് ഫുഡ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി അടുത്തത് ഹൈ ഗ്ലൈസമിക് ഫുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഈ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ലിസ്റ്റിലല്ലേ വീഴുന്നത്. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, ദൈവമേ ഇതൊന്നും എനിക്ക് കഴിക്കാൻ പാടില്ലെന്ന്. അതിലോട്ട് ഞാൻ ഇപ്പം വരാം. ഓക്കെ, ഇനി ഇപ്പം ഞാൻ ഇതിൻ്റെ മൂന്നിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഈ ലോ ഗ്ലൈസമിക് ഫുഡ് റേഞ്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഫുഡ്സിനകത്ത് ഫൈബർ കണ്ടന്റ് കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പർട്ടിക്കുലർ ഫുഡ് റേഞ്ച് ലോ ഗ്ലൈസമിക് ഇൻഡെക്സിൽ വീഴുന്ന ആ ഒരു ഫുഡ്സൊക്കെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് പെട്ടെന്ന് ഫുള്ളാവുന്നുള്ളൊരു ഫീലിംഗ് തോന്നും. ഇതിൽ പ്രോട്ടീൻസ് ഉൾപ്പെടെ ലോ ഗ്ലൈസമിക് ഇൻഡെക്സിൽ പെടും. ഈ പ്രോട്ടീൻസ് ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാ തരത്തിലുള്ള മീറ്റും മുട്ട, മിൽക്ക്, അങ്ങനത്തെ എല്ലാ ഡയറി പ്രോഡക്ട്സും സാധാരണ ഇതിനകത്ത് പെടുന്നതായിട്ടാണ് കാറ്റഗറിയിൽ കാണുന്നത്. ഇനി അടുത്തത് മീഡിയം ജി ഐ ഉള്ള ഫുഡ്സ്. ഇതിൽ ഫൈബർ കണ്ടന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഷുഗറൊന്നും അടങ്ങിയിട്ടുണ്ടോ എന്ന ഫുഡല്ല. അതുകൊണ്ട് തന്നെ മീഡിയം ജി ഐ ഫുഡ്സ് എന്ന പേര് പോലെ തന്നെ അവരുടെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നവർ ഡൈജഷൻ നടക്കും, എന്നാൽ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കില്ല. ഓക്കെ, ഇനി ഉള്ളത് ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡ്സ്. ഈ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കാറ്റഗറിയിൽ കാണുന്നത് അല്ലേ. ഈ ഒരു കാറ്റഗറിയിലുള്ള ഫുഡ്സ് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടുന്ന ഒരു ഫുഡ്സൊക്കെയാണ് ഇത്. ബിക്കോസ് ഇതിനകത്ത് കൂടുതലും ഷുഗറാണ് കണ്ടന്റ്. ഇതിൽ വേറെ ഫൈബേഴ്സ് ഉണ്ടാവില്ല, വേറെ ഒരു ഒരു പ്രത്യേകിച്ച് ശക്തമായ വലിയ ഗുണങ്ങളുള്ള ഒരു കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവില്ല. ഈ ഒരു ഫുഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ മെയിൻലി ഷുഗർ ആയിരിക്കും. അത് കൂടാണ്ട് ഇതിനകത്ത് മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കാർബ് ആയിരിക്കും. വേറെ ഒന്നും അതിനകത്ത് വലിയ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ പർട്ടിക്കുലർ ഫുഡ്സ് നമ്മൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഷുഗർ ഭയങ്കരമായിട്ട് ഹൈ ആവും. ഇപ്പം നിങ്ങളിത് ആലോചിക്കുന്നുണ്ടാവും, ഈ പറയുന്ന ഭക്ഷണങ്ങൾ ഒന്നും കഴിക്കാൻ പാടില്ലേ, ഷുഗർ കൂടുന്നതാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ. ഇപ്പം നിങ്ങൾ ജിമ്മ് ജോയിൻ ചെയ്യുമോ അല്ലെങ്കിൽ ഏത് ട്രെയിനേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ മിക്ക ട്രെയിനേഴ്സ് പറയുന്നത് ആണ് ഈ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് റേഞ്ച് ഉള്ള ഫുഡ്സ് കഴിക്കുക. അവർ പറയുന്നത് വേറൊന്നുണ്ടല്ല, അത് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് കഴിച്ചാലും മതി, ഭയങ്കരമായിട്ട് ഒരു ഫൈബർ റിച്ച് ഫുഡ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വയറ് ഫുള്ളാന്നുള്ളൊരു ഫീലിംഗ് വരും. മാത്രമല്ല കാലറീസും കുറവാണ്, പെട്ടെന്ന് ഷുഗർ ലെവൽ കൂടത്തില്ല. അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് വേണ്ടി അത് ഗുണം ചെയ്യും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇവർ അത് നിങ്ങളോട് പറയുന്നത്. പക്ഷേ നിങ്ങളൊന്ന് ഓർക്കണം, നമ്മൾ എന്നും ഈ പറയുന്ന ഓട്സ് അല്ലെങ്കിൽ എന്നും ഈ പറയുന്ന മധുരക്കിഴങ്ങൊക്കെ നമുക്ക് എന്നും അതൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് പോലെ നമുക്കത് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. അപ്പം എങ്ങനെ നമ്മൾ ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ്സ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉൾപ്പെടുത്തണം? ഇപ്പം നിങ്ങൾ എക്സസൈസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ, തീരെ എക്സസൈസ് ഇല്ല, ഒന്നുമില്ല, വെറും രാവിലെ തൊട്ട് ഒരു 8 to 6 ജോബ്
പ്രൊഫൈലുള്ള ഒരാളാണെങ്കിൽ, എപ്പം ഡെസ്ക് ജോബാണ്, അതിൽ മൂവ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് ടു സ്റ്റിക് ടു മോർ ഓഫ് ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡ്. ഹൈ ഗ്ലൈസമിക് കഴിക്കേണ്ടതല്ല, പക്ഷേ കൂടുതൽ നിങ്ങൾ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡ്സ് കഴിക്കുന്നതായിരിക്കും നല്ലത്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് രാവിലെ ഒരു മീൽ കഴിച്ചു കഴിഞ്ഞാൽ ഉച്ച വരെ ആ നെക്സ്റ്റ് മീൽ കഴിക്കുന്ന വരെ ഇടയ്ക്ക് അത്രയും ഗ്യാപ്പ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡ്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിച്ചാൽ വയറ് അത്രയും ഫുൾ ആവത്തുമില്ല, നമ്മളിങ്ങനെ കൂടുതൽ കഴിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് കൂടും, അത് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ ചാൻസസ് കൂടുതലാണ്, ബിക്കോസ് നമ്മൾ ആക്ടിവിറ്റി ഇല്ല. അതുപോലെ ലോ ഗ്ലൈസമിക് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചൊരു ഒരു ഫൈബർ ഉള്ളതുകൊണ്ട് ഒരു ഇച്ചിരി കഴിച്ചാൽ തന്നെ നമുക്കൊരു ഫില്ലിംഗ്, ഒരു വയറ് നിറഞ്ഞ ഒരു ഫില്ലിംഗ് വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്ത് അടുത്ത മീല് വരെ പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പീരിയഡ് ടൈമിൽ നിങ്ങൾക്ക് വിശപ്പ് ചിലപ്പോൾ ഒരു പക്ഷെ തോന്നാൻ ചാൻസ് കുറവാണ്. എല്ലാവർക്കും അല്ല, ഇത് ഞാൻ ജനറലൈസ് ചെയ്താണ് ഞാൻ ഈ കാര്യം പറയുന്നത്. എന്നാൽ ഇപ്പോൾ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ഒരാൾ, ഇപ്പോൾ ഒരു ബോഡി ബിൽഡിങ്ങോ അങ്ങനത്തെ ഉള്ള ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് രണ്ടും ചെയ്യാം. അവർക്ക് ഹൈ ഗ്ലൈസമിക്കും കഴിക്കാം, ഡിപ്പെൻഡിങ് ഓൺ അവരുടെ വർക്കൗട്ടും കാര്യങ്ങളും, എത്രത്തോളം അവർക്ക് അതിൻ്റെ വോളിയൂമോ ഇൻറ്റൻസിറ്റി ഉണ്ടെന്നനുസരിച്ച് അവർക്ക് കഴിക്കാം. ഒരു പക്ഷേ അവർക്ക് ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡ്സ് കഴിച്ചുകൊണ്ട് തന്നെ അവർക്ക് വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റും. അത് ഡിപ്പെൻഡിങ് ഓൺ പ്യുവർലി ഓൺ യുവർ വർക്കൗട്ട് സ്റ്റൈൽ. പിന്നെ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഹൈ ഗ്ലൈസമിക് ഫുഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് അവർക്ക് അത് എഫക്റ്റ് ചെയ്യാം അവരുടെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ അവർക്ക് അതും കഴിക്കാം. വേറെ ചില ആൾക്കാർ ലൈക്ക് അത്ലീറ്റ്സ് എന്നൊക്കെ പറയത്തില്ലേ, ലൈക്ക് പ്രോപ്പറായിട്ട് ഭയങ്കരമായിട്ട് ഹെവി ലിഫ്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന, വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒളിമ്പിക് സ്റ്റൈലും അങ്ങനെ പവർ ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ അവരുടെ ആ ഒരു കാറ്റഗറിയിൽ അവരുടെ ആ വർക്കൗട്ട് ഇൻറ്റൻസിറ്റി ഭയങ്കര ഹൈ ആയതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലും ഹൈ ഗ്ലൈസമിക് ഫുഡ്സ് ആയിരിക്കും ബെനിഫിറ്റ് ചെയ്യുന്നത് റാദർ ദാൻ ദ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ്. പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ്, എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് ഡിപ്പെൻഡ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഒരു പക്ഷേ എനിക്ക് ചിലപ്പോൾ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡ്സ് കഴിച്ചാൽ എനിക്ക് ആ വർക്കൗട്ടിലൊന്നും എനിക്ക് അത് എഫക്റ്റ് ചെയ്യത്തില്ല. എന്നാൽ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡ് കഴിക്കണം ആ ഒരു ലെവൽ ഓഫ് ഷുഗർ കയറാൻ ടു യുനോ ആ ഒരു പവർ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി. പിന്നെ ഹൈ ഗ്ലൈസമിക് ഫുഡ്സ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ മാരത്തോൺ റണ്ണേഴ്സ് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അവർക്ക് കുറേ സ്റ്റാമിനയും കാര്യങ്ങളൊക്കെ അവർക്ക് ഉള്ളിൽ വേണം. ഈ മാരത്തോൺ റണ്ണേഴ്സിനൊക്കെ അത്രയും ദൂരം ഓടണമെങ്കിൽ അവർക്ക് ഹൈ ഇൻഡെക്സ് ഉള്ള, ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഒരു ഫുഡ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ലോങ് ഡിസ്റ്റൻസിൽ അത്രയും സ്റ്റാമിനയും അത്രയും എൻഡ്യൂറൻസിൽ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഓടാൻ പറ്റും. സോ അവർക്കൊക്കെ ആണെങ്കിൽ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡ്സ് ആയിരിക്കും ഇച്ചിരി കൂടെ ഫേവറബിൾ റാദർ ദാൻ ഗോയിങ് ഫോർ ദ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡ്സ്. എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഇത് പേഴ്സൺ ടു പേഴ്സൺ ആണ്, ഡിപ്പെൻഡ് ചെയ്യും. കൂടുതലും ലൈക്ക് 90% ഓഫ് ദ ആൾക്കാർ പറയുന്നത് കാർബ് വേണമെന്നാണ് ഇങ്ങനത്തെ ആൾക്കാർക്ക്. എന്നാൽ ചില ആൾക്കാർ ഞാൻ വായിച്ചിട്ടുണ്ട്, ഈ കീറ്റോ ഡയറ്റ് ഒക്കെ നോക്കിയിട്ട് ഓടുന്നവരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് എത്രത്തോളം അത് പ്രാക്ടിക്കൽ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡ് എന്ന് പറഞ്ഞാൽ പല റേഞ്ചിലുള്ളതാണ് എന്ന് വെച്ചിട്ട്. ഇപ്പം നിങ്ങൾ, ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടെന്നും പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഹൈയും ലോയും മീഡിയം പലതരം നോക്കിയിട്ട് അത് മാത്രം കഴിക്കാൻ നോക്കാൻ പിടിക്കാൻ നിൽക്കണ്ട. അതൊരു എഗെയിൻ ലൈക്ക് ഐ സെഡ്, അത് നമ്മുടെ ഒരു ജീവിതകാലം മൊത്തം പറ്റുന്നൊരു ലൈഫ് സ്റ്റൈലല്ല. അപ്പം നിങ്ങൾക്ക് എല്ലാം കഴിക്കാം, പക്ഷേ മേക്ക് ഷുവർ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഓഫീസ് ജോബ് ആണെങ്കിൽ കൂടുതൽ സ്റ്റിക് ടു ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡ്സ്. വല്ലപ്പോഴും ഹൈ ഒക്കെ കഴിക്കുന്ന കുഴപ്പമില്ല, പക്ഷേ എന്നും ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ അതിനായി ദോഷങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. വെയ്റ്റ് ഗെയിൻ ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഫാറ്റ് കുറേ പുട്ടുകയും ചെയ്യും, പിന്നെ അത് ബേസ് ചെയ്തിട്ട് ഫാറ്റ് കൂടുമ്പോൾ അതിനായി ബുദ്ധിമുട്ടും കാര്യങ്ങളും പുറകെ വരും. അതുപോലെ തന്നെ നിങ്ങൾ സൂപ്പർ ആക്റ്റീവ് ആയിട്ട് ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിനായി ദോഷങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ആ ഒരു ലോങ് ഇതിൽ നിങ്ങൾക്കൊരു ഔട്ട്പുട്ട്, നിങ്ങൾക്ക് ആ എന്ത് ഉദ്ദേശിക്കുന്നു ആ വർക്കൗട്ടിൽ കൂടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഉദ്ദേശിക്കുന്നു നിങ്ങളുടെ ആ ഗോളിന് വേണ്ടി, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അത് നേടിയെടുക്കാൻ പറ്റത്തില്ല ഈ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡ്സിൽ എപ്പോഴും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് ഒരു കമൻറ്റ് വന്നതാണ് യൂട്യൂബ് ചാനലിൽ, ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ആളുടെ പേര് മറന്നുപോയി. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡ്സ് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അത് കൂടാണ്ട് ഇത് എങ്ങനെ യൂസ് ചെയ്യണം, നിങ്ങളുടെ വെയ്റ്റ് ലോസിനാണെങ്കിലും വെയ്റ്റ് ഗെയിൻ ആണെങ്കിലും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഫുള്ളായിട്ട് മനസ്സിലായി കാണില്ലായിരിക്കും, എന്നാൽ പോലും ഒരു ഏകദേശം ഒരു റഫ് ഫിഗർ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്സ് ഫോർ യു. അൺടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ.